പ്രിയമുള്ളവരെ, നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇസ്ലാം മതം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്. NRCCA പ്രശ്നമൊക്കെ വന്നപ്പോൾ മുസ്ലിം സ്ത്രീകൾ തെരുവിൽ ഇറങ്ങിയതിനെ സംബന്ധിച്ച് റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞത് കറുത്ത കോട്ടുമിട്ട് ചാക്കി പൊതിഞ്ഞു പോത്തുകളെ പോലെ നാണമില്ലേ നിനക്കൊക്കെ, ആ രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. നമ്മൾ പല ആവർത്തി അത് കേട്ടവരാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വരുമാണ്. ഈ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വനിതാ സമ്മേളനം എന്ന ബാനറിൽ സ്വയം ട്രോളി രസിക്കുന്നത് നമ്മൾ പലതവണ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. വനിതാ സമ്മേളനം എന്ന പേരിടുമ്പോഴും നാമമാത്രമായി പോലും ഒരു വനിത ആ വേദിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവരുടെ വനിതാ സമ്മേളനത്തിന്റെ പ്രത്യേകത. മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ, നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെ തന്നെ വനിതാ സമ്മേളനത്തിൽ വനിതകൾ ഉണ്ടാവില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദോരാതെ പറയുമ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഏഴയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഈ ഇസ്ലാമിസ്റ്റ് സംഘടനക്കാർക്കൊന്നും തന്നെ ഇല്ല. മതവും രാഷ്ട്രീയവും പരസ്പരം കൂട്ടിക്കുഴച്ച് മതം പറഞ്ഞു വോട്ട് പിടിച്ച് അധികാരത്തിലേറുന്നവർ പിന്നീട് ആ മതനിയമം ഉപയോഗിച്ചു തന്നെ അതിലുള്ള സ്ത്രീകളെ അടിച്ചമർത്തുന്നതും പലതവണ കണ്ടവരാണ് നമ്മൾ. നമുക്കിന്ന് സമദാനിയുടെ പ്രസംഗത്തിന്റെ ഒരു ശകലം നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുണ്ട്. മനസ്സിലായല്ലോ, റസൂൽ ശപിച്ചു എന്ന് പറഞ്ഞാൽ അത് സമദാനിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കാണ്. നബി പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ ഭരണഘടന. അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതിനോട് ഇദ്ദേഹത്തിന് താല്പര്യമേയില്ല. ഇന്നുവരേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇന്നുവരേക്കും ഉണ്ടായിട്ടുമില്ല. നമ്മൾ ആ കണ്ടതെല്ലാം വനിതകളായിരുന്നു. ഇവരുടെ സമ്മേളന നഗരിയായിരുന്നു ആ കണ്ടതെല്ലാം. അപ്പൊ പലപ്പോഴും പല സന്ദർഭങ്ങളിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഇവർക്ക് വോട്ട് പിടിക്കാൻ, ഇവരുടെ രാഷ്ട്രീയം വളർത്താൻ ഇവർക്ക് പലപ്പോഴും ഈ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും. അപ്പോൾ ഘടകവിരുദ്ധമായി ഇവർക്ക് സ്ത്രീകളെ പൊതുരംഗത്തിൽ ഇറക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ പറഞ്ഞതൊക്കെ ഒരു നാണവും മാനവും ഇല്ലാതെ മായ്ക്കുകയും മറയ്ക്കുകയും അടുത്തതായി ഇവർ പുതിയ പുതിയ പ്രമേയങ്ങൾ പാസാക്കുകയും അത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. വനിതാ സമ്മേളനത്തിന് സ്ത്രീ വേണ്ട,
സ്ത്രീ ഇലക്ഷന് മത്സരിക്കാൻ ഏയ് ഇസ്ലാം ഇസ്ലാമിൽ മുസ്ലിം സ്ത്രീയെ അധികാരമേൽപ്പിച്ച സമുദായത്തെ അള്ളാഹു ശപിച്ചിരിക്കുകയാണത്രേ. ഇന്ന് എത്രയെത്ര രാജ്യങ്ങളിൽ സ്ത്രീകൾ അധികാര കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഇവർ ഏത് കാലത്തേക്കാണ് ഈ ആധുനിക മനുഷ്യന്മാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? മുസ്ലിം സമുദായത്തെ ആ ഗോത്രകാലത്തിൽ ഇവർ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിയുള്ള വിവേകമുള്ള യുക്തിയുള്ള തൻ്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളും ആകുലതകളും വ്യാധികളുമുള്ള ആൾക്കാർ ഇവരുടെ ഈ ഗോത്രനിയമം പൊട്ടിച്ചെറിഞ്ഞ് ആധുനിക മനുഷ്യനിലേക്ക് ഇവർ പലായനം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മതനിയമമൊക്കെ കാറ്റിൽ പറത്തും. അവർ ഇവർ പറയും വിദ്യാഭ്യാസം പാടില്ല പെണ്ണിന്, പെണ്ണിന്റെ ദൗത്യം പെറുക പേറുക എന്നുള്ളത് മാത്രമാണ്. അതിനെ ഓവർകം ചെയ്ത് ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ചെറിഞ്ഞ് ഇവർ നല്ല വിദ്യാഭ്യാസം നേടുകയും ഡോക്ടറാവുകയും എഞ്ചിനീയർ ആവുകയും കളക്ടറാവുകയും ചെയ്താൽ അത് ഇസ്ലാമിൻ്റെ ബാനറിൽ വിളക്കി ചേർക്കാനും ഇവർക്ക് യാതൊരു എളുപ്പമില്ല, ഒരു മടിയുമില്ല. ഇവർ അത്തരക്കാരാണ്. ഇനി പെണ്ണ് പെണ്ണിനെ പഠിപ്പിക്കേണ്ടതില്ല, പെണ്ണ് വീട്ടിലിരുന്നാ മതി എന്ന് ഒരിക്കൽ സിംസാറുൽ ഹഖ് ഹുദവി പറയുകയും മറ്റൊരിക്കൽ നിങ്ങൾ കുറച്ച് ചെമ്മാടേക്കോ മറ്റോ യാത്ര ചെയ്താലും ശരി, പ്രസവ വേദന വന്നാൽ നിങ്ങൾ ലേഡി മുസ്ലിം ഡോക്ടറെ കാണിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ ചെറിയ പ്രായത്തിലെ പിടിച്ച് കെട്ടിച്ചു വിട്ടാൽ എങ്ങനെയാണ് ലേഡി ഡോക്ടർ ഉണ്ടാകുക മുസ്ലിം സമുദായത്തിന്? അപ്പോ ഇത്തരത്തിൽ എന്താണ് പറയുന്നത് എന്ന് യാതൊരു നിശ്ചയവും ഇല്ലാത്ത ആൾക്കാരാണിവർ. റഹ്മത്തുള്ള ഖാസിമി മൂത്തേടൻ പറഞ്ഞു, ലീഗിന് വോട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. കാരണം ഏണി, ആ ഏണി സ്വർഗത്തിലേക്കുള്ള ഏണിയാണ്, ആ പച്ച പ്രവാചകന്റെ പച്ചയാണ് എന്ന് പറഞ്ഞു. ഈ സമദാനിയെ പോലെയുള്ള ആൾക്കാർ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഇസ്ലാം എന്താണ് എന്ന് കമല സുരയ്യ എന്ന വ്യക്തിയുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തന്നതാണ് ഈ കേരളക്കരയിൽ. 1999 ഡിസംബറില് നമ്മളൊക്കെ കണ്ടതാണ്. അന്ന് ഏതാണ്ട് ഒരുപാട് ടി വി ചാനലുകളൊന്നും ഇന്നത്തെ പോലെ സജീവമായിട്ടില്ല. ഏഷ്യനെറ്റ് ചാനലാണെന്നും തോന്നുന്നു അന്ന് കുറച്ചുകൂടി വേൾഡ് വൈഡായി നിന്നത്. മലയാളത്തിന്റെ സ്വകാര്യ ചാനൽ അതായിരുന്നു. പിന്നെ ദൂരദർശൻ ചാനലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സുപ്രഭാതത്തിൽ മാധവിക്കുട്ടി എന്ന മലയാളത്തിന്റെ എഴുത്തുകാരി കറുത്ത മൂടുപടമണിഞ്ഞ് വലിയ മൂക്കൂത്തിയിട്ട് ദാ ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞ് മധുര 17-ക്കാരിയെ പോലെ വാർത്താ ചാനലിൽ വന്നിരുന്ന് താൻ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങൾ പറയുകയുണ്ടായത് നമ്മളിൽ പല ആൾക്കാരും മറന്നിട്ടുണ്ടാവുകയില്ല. താൻ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം, തന്നെ ഒരാൾ പ്രണയിക്കുന്നുണ്ടെന്നും അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ആ വ്യക്തി ആരാണ് എന്ന ആങ്കറുടെ ചോദ്യത്തിന് അതിപ്പോൾ പറയില്ല, വിവാഹം കഴിയട്ടെ അപ്പോൾ പറയാം എന്നൊക്കെ പറഞ്ഞത് നമ്മളിൽ അധികം ആൾക്കാരും മറക്കാനിടയില്ല. നമുക്കറിയാം അവരുടെ അഭിപ്രായത്തിന് സ്ഥിരതയുണ്ടായിരുന്നു. അവർ ഇസ്ലാം മതം സ്വീകരിക്കാമെന്ന് ആരോടാണോ അവർ വാക്കുകൊടുത്തത് അവർ അത് പാലിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവര് പറഞ്ഞു, ഏതോ ഒരു പുസ്തകത്തിൽ അവർ എഴുതിയതായിട്ട് ഞാൻ വായിക്കുന്നുണ്ട്, കൗമാരക്കാരായ പയ്യന്മാരുടെ കക്ഷത്തിന്റെ ഗന്ധം എനിക്കിഷ്ടമാണ് എന്നൊക്കെ മാധവിക്കുട്ടി ഏതോ പുസ്തകത്തിൽ എവിടെയോ എഴുതിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ അബ്ദുസ്സമദ് സമദാനി എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീയെ പറഞ്ഞു പറ്റിച്ചത് കേരളക്കരയിൽ അധികം ആൾക്കാരും അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല. മറ്റൊരിക്കൽ സമദാനി ഫാറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി ഗർഭിണിയാവുകയും അത് പുറം ലോകം അറിഞ്ഞ സാഹചര്യത്തില് വേണമെങ്കിൽ ഞാൻ കെട്ടിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തത് നമ്മളാരും വല്ലാതെ മറക്കില്ല. കാരണം ഗർഭാണി എന്ന സ്ഥാനപ്പേരായിരുന്നു ഈ മഹാനായ വ്യക്തി അന്ന് നേടിയിരുന്നത്. അപ്പോൾ
ഈ മതത്തിലേക്ക് വന്ന മാധവിക്കുട്ടി അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സമാധാനിയുടെ വാഗ്ദാനവും ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ നന്നായി മനസ്സിലാക്കാൻ പോകുന്നു, മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് അവസാന നാളുകളിൽ തുറന്നടിച്ചിട്ടുമുണ്ട് എന്ന് നമുക്കറിയാം. മലയാള സാഹിത്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരുടെ അമ്മയെക്കുറിച്ചും, ബാലാമണിയമ്മ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുമുണ്ട്. മാധവിക്കുട്ടി അഥവാ കമലാദാസ് നാലാപ്പാട്ട്, ഒരു സുരയ്യ പുഷ്പം എന്നൊക്കെ പറയാം, നക്ഷത്രം എന്നൊക്കെ അർത്ഥമുണ്ട്, പ്രഭാത നക്ഷത്രം എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള കമലാ സുരയ്യയായി 1999 ഡിസംബറിലാണ് അവർ മതപരിവർത്തനം നടത്തുന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഇത്തരം ഡെവലപ്പ് അല്ലാതിരുന്നത് കൊണ്ട് അത്രമാത്രം ചർച്ചയായിട്ടില്ലെങ്കിൽ പോലും ആഗോളതലത്തിൽ തന്നെ ആ കാലഘട്ടത്തിലെ വലിയ വാർത്തയായിരുന്നു അത്. ലോക പ്രശസ്തയായ എഴുത്തുകാരി കമലാദാസിനെ മതപരിവർത്തനം ചെയ്തത് ലോകം മുഴുവനും ആഘോഷിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒരു സഹസ്രാബ്ദമായി വാളും പരിചയും മലപ്പുറം കത്തിയും അമ്പും വില്ലും കൊണ്ടു നടക്കുന്ന പവനായിമാർ പല മാർഗത്തിലൂടെയും ഈ സ്വതന്ത്ര ഭാരതത്തെ ഇസ്ലാം മതവൽക്കരിക്കാനും ലോക സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായി ഇസ്ലാം മതത്തെ വാഴ്ത്താനും അങ്ങനെ അള്ളാഹുവിൻ്റെ ഭരണം ഈ ഇന്ത്യയിൽ നടപ്പിലാക്കാനും പല തവണകളിലായി, പല വർഷങ്ങളിലായി പരസ്യമായും രഹസ്യമായും ഇവിടെ ഒളി അജണ്ടകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട ഈ മതപരിവർത്തനത്തിന് പിന്നിലും ഒരു ലവ് ജിഹാദ് ഉണ്ടെന്നും കോടിക്കണക്കിന് പണമാണ് കമലാ സുരയ്യയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന, കമലാദാസിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായതെന്നും പല മാധ്യമങ്ങളും ലീലാമേനോനടക്കം വിളിച്ചു പറയുകയുണ്ടായി. എന്നാൽ എതിരാളികൾ മുസ്ലിങ്ങളായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അതിന് ശബ്ദമുയർത്തിയില്ല എന്ന് മാത്രം. മലപ്പുറംകാരനായ എഴുത്തുകാരനും പ്രഭാഷകനുമായ എ പി അഹമ്മദ് മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഇതിലെ ചില ഗൂഢാലോചനകളും സമദാനിക്ക് കിട്ടിയ ഫണ്ടും കനേഡിക്കാരിയായ വിഖ്യാത എഴുത്തുകാരി മെർലിവിസ് ബോർഡ് എഴുതിയ പുസ്തകത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വാദോരാതെ പറയുകയുണ്ടായി. മെർലിവിസ് ബോർഡ് എഴുതിയ ദി ലവ് ക്യൂൻ ഓഫ് മലബാർ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി മാധവിക്കുട്ടിക്ക് മതപരിവർത്തനം നടത്താനുണ്ടായ സാഹചര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൻ്റെ സംഭവങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അവർ ലവ് ജിഹാദിന് അടിമപ്പെട്ടതാണ് എന്ന്. ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് സമദാനി പ്രാവർത്തികമാക്കിയത് എന്ന് നമുക്കറിയാൻ കഴിയും. അവർ മെർലിവിസ് ബോർഡ് ഈ പുസ്തകം എഴുതിയതിനു ശേഷം മാധവിക്കുട്ടി അത് വായിച്ചു കേൾപ്പിച്ചു. തൻ്റെ മരണശേഷം സമദാനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തനിക്കത് ദുഃഖകരമാണ് എന്നതുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ പേരൊന്ന് മാറ്റിയേക്ക്. അദ്ദേഹത്തിന്റെ പേര് സാദിഖ് അലി എന്നങ്ങനെയാണ് ഈ പുസ്തകത്തിൽ വന്നത്. ഒരു ബന്ധു വഴി, ഇവരങ്ങനെയാണല്ലോ പൊതുവെ, അഖില ഹാദിയ എന്ന പെൺകുട്ടിയെ കൊണ്ടുപോയത് അബൂബക്കർ എന്ന പെരിന്തൽമണ്ണക്കാരനായ രണ്ട് കുട്ടി അദ്ദേഹത്തിന്റെ മക്കൾ ആയിരുന്നു. അവരെ എല്ലാത്തിനും ഇവർക്കൊരു മീഡിയ ഉണ്ടാകും. അവരങ്ങനെ ചെയിൻ വഴിയാണ്, ചെയിൻ മാർക്കറ്റിംഗ് ആണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ ഇവരുടെ മതപരിവർത്തനം ചെയിൻ മാർക്കറ്റിംഗ് ആണ്. അതിനെതിരെ ശബ്ദമുയർത്താൻ അധികം ആൾക്കാരും മുന്നോട്ട് വരാറില്ല, കാരണം എതിരാളികൾ മുസ്ലിം തീവ്രവാദികളായതുകൊണ്ട് തന്നെ. ഒരു ബന്ധു വഴി മാധവിക്കുട്ടിയെ കാണാൻ ഒരിക്കൽ സമദാനിയെത്തി. ആരെയും സംസാരിച്ചു വീഴ്ത്താനുള്ള പദപ്രയോഗങ്ങളും അഗ്രഗണ്യ ഭാഷാ സ്വാധീനവും ഉള്ളതുകൊണ്ട് അദ്ദേഹം ഗസലുകളും കവിതകളും വിശ്വസാഹിത്യവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പൊതുവെ എതിരാളിയും ആ വിഷയത്തിൽ തൽപരയാണ് എന്ന് മനസ്സിലാകുമ്പോൾ കുറച്ചുകൂടി വാചാലമായി ആ വിഷയത്തിലേക്ക് എടുത്തു ചാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ സംസാരിച്ചു. ഊണ് കഴിക്കുമ്പോൾ ഒരു ഉരുള ചോറ് സമദാനി കമലാ സുരയ്യയോട് ചോദിച്ചപ്പോൾ മ്ലേച്ചന്റെ ചുണ്ടിൽ തൊടാൻ കുലസ്ത്രീക്ക് കഴിയില്ല
എന്ന് തുറന്നടിച്ച മാധവിക്കുട്ടിയുടെ ചുണ്ടുമുഖവും മാത്രമല്ല ഒരു പ്രതിഷേധം പോലെ, ഒരു മധുര പ്രതികാരം പോലെ അവരെ മുഴുവനും മാറ്റിയെടുക്കുകയാണ് സമദാനി ചെയ്തത്. അവരുടെ ശരീരവും മനസ്സും പ്രണയം നടിച്ച് കവർന്നെടുക്കുകയാണ് സമദാനി ചെയ്തത്. മെർലി വിസ്ബോർഡ് വളരെ വ്യക്തമായി ഈ കഥ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്നത്തെ ആ സന്ദർശനത്തിന് ശേഷം പല തവണകളിൽ ഇദ്ദേഹം എവിടെ പരിപാടിക്ക് പോയാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോഴെല്ലാം സമദാനി മാധവിക്കുട്ടിയെ വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനെ അവർക്കിടയിൽ പ്രണയം മുള പൊട്ടുകയും ചെയ്തു. പ്രണയത്തിന് പ്രായമില്ലല്ലോ, കണ്ണില്ലല്ലോ, മൂക്കില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ആ 67-കാരി പ്രണയത്തിന്റെ പടുകുഴിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. അങ്ങനെ സമദാനിയോട് പ്രണയ സംഭാഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ മൊയ്തീനും കാഞ്ചനമാലയും അവർക്ക് വേണ്ടി മാത്രം ഒരു ലിപി കണ്ടെത്തിയതുപോലെ ഇവർ ഒരു ഫോൺ അതിനുവേണ്ടി മാത്രം സൂക്ഷിച്ചു. പിന്നീട് ഒരിക്കൽ അവരുടെ ആ ബന്ധം വളർന്നതിന് ശേഷം ഒരിക്കൽ സമദാനി മാധവിക്കുട്ടിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ആ സമയത്ത് നമ്മുടെ മഹാനായ പ്രവാചകൻ ഹഫ്സയെ, ഉമറിന്റെ മകൾ ഹഫ്സയെ വാപ്പ വിളിക്കുന്നുണ്ടോ പോയിട്ട് വാന്ന് പറഞ്ഞു വിട്ടിട്ട് മാരിയത്തുൽ കിബ്തി എന്ന് പറയുന്ന അടിമ പെണ്ണിനെ പിടിച്ച് ബെഡിൽ കിടത്തിയതുപോലെ സമദാനി അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഒരു ചടങ്ങിനായി ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ 67-വയസ്സുകാരിയായ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയുമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. മെർലി വിസ്ബോർഡ് വളരെ വ്യക്തമായി ഈ ചരിത്രം അദ്ദേഹത്തിന്റെ അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ അദ്ദേഹത്തോട് കലഹിച്ചു അതിന്റെ പേരിൽ. അപ്പോൾ അദ്ദേഹം ഒരു ഓഫർ മുന്നോട്ട് വെച്ചു, 10 ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, പക്ഷേ ഇസ്ലാം മതം സ്വീകരിക്കണം. ഇവർ പാളയം പള്ളിയിലെ ഇമാമിനെ വിളിച്ചു, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി, ഹോട്ടലിൽ ഫുഡ് ബുക്ക് ചെയ്തു. പറഞ്ഞ വാക്കുമായി പ്രണയം ദാഹിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ എടുത്തു ചാടി, അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീടൊരിക്കലും സമദാനി മാധവിക്കുട്ടിയുടെ ഫോൺ എടുത്തിട്ടേയില്ല. തന്റെ ദൗത്യം എന്തായിരുന്നു? തനിക്ക് തന്റെ ചുണ്ടിൽ തൊടാൻ മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞ അവരെ ശാരീരികമായും മാനസികമായും കീഴ്പ്പെടുത്തുകയും അവരുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുകയും അങ്ങനെ തന്റെ മതത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്തിട്ട് നിഷ്കരണം ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. സമദാനി തന്നെ വരവേൽക്കുമെന്നും സ്വർഗത്തിലെ പുഷ്പമായ സുരയ്യ പുഷ്പമേ എന്നാണ് എന്നെ വിളിക്കാറുള്ളതെന്നും അവർ പറഞ്ഞപ്പോൾ, കുറെ കാലം കഴിഞ്ഞ് സമദാനി വരാതായപ്പോൾ സമദാനിയോട് അതിനെക്കുറിച്ച് പലരും ചോദിച്ചപ്പോൾ സമദാനി പറഞ്ഞു, അവർ കവിയല്ലേ, അവർ കവയിത്രിയല്ലേ, അവർ ഭാവനകളുണ്ട്, അവരുടെ ഭാവനകളാണ് അതെല്ലാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്യാനറിയുന്ന വാഗ്മിയാണ് ഇദ്ദേഹം. എന്തിനേയും എവിടെയും പിടിച്ചു നിൽക്കാൻ അഗ്രഗണ്യ പ്രാവീണ്യമുള്ള മിടുമിടുക്കനായ കളി പഠിച്ച ഒരു കളിക്കാരനാണ് സമദാനി എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരു പ്രഭാഷണം നമുക്ക് മറക്കാനേ കഴിയില്ല. അധികം ആൾക്കാർക്കാർക്കും മോഹൻലാലിനെയും മോഹൻലാലിന്റെ അമ്മയെയും കൈതപ്രത്തെയും ഒക്കെ ഇരുത്തി ഘറിലോട്ട് തേരെയെങ്കിൽ എന്നൊരു പാട്ടൊക്കെ പാടി സദസ്യരെ കയ്യിലെടുക്കാൻ മിടുമിടുക്കനായ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിലും മുഹമ്മദ് നബിയുടെ ചര്യ തന്നെയാണ് അദ്ദേഹം മുറുകെ പിടിച്ചത് എന്ന് നമുക്ക് തെറ്റില്ലാതെ പറയാം. ഇദ്ദേഹം ശരിക്കും ഒരു മുഹമ്മദീയൻ തന്നെയാണ്. കാരണം ഒരു മുഹമ്മദീയനു മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ, അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനും കഴിയൂ. അതുകൊണ്ട് അദ്ദേഹം മാധവിക്കുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു? പണത്തിനു വേണ്ടിയായിരുന്നു. അദ്ദേഹം കൃത്യമായി ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്ത് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് പണവുമായി കളം വിട്ടു. ഇവരൊക്കെയാണ് നാളെ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയെ നയിക്കാൻ പോകുന്നത്. നടക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.